സത്യതത്വങ്ങളുടെ നദീപ്രവാഹമായി രാമായണം. രാമനിലൂടെ, സീതയിലൂടെ, ലക്ഷ്മണനിലൂടെ, ഹനുമാനിലൂടെ, ദശരഥനിലൂടെ, കൗസല്യയിലൂടെ, അങ്ങനെ നിരവധി കഥാപാത്രങ്ങളിലൂടെ മനുഷ്യനാകാൻ അറിയുവാൻ, മനുഷ്യനോടൊപ്പം തന്നെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളെയും പ്രാപ്തിയോടുകൂടി അറിയുവാനും ആ പ്രാപ്തിയിൽ ആനന്ദിക്കുവാനുമുള്ള പ്രേരണകൾ നൽകുവാൻ രാമായണം. ഇന്നത്തെ മൈഥിലി മനോഗതത്തിൽ സീത അയോധ്യയിലെ അന്തപുരത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. അന്തപുരത്തിൽ വളർത്തുന്ന കിളികളുടെ പാട്ടുകൾ അവളെ ആനന്ദിപ്പിക്കുന്നു. അന്തപുരത്തിലെ ചന്തങ്ങൾ ഓരോന്നും സീത കണ്ട് ആനന്ദിക്കുമ്പോഴും ആ കിളികളുടെ കൂട്ടിലടയ്ക്കപ്പെട്ട ആ കിളികളുടെ ഗാനത്തിനിടയിൽ കേട്ട രണ്ടു വരികൾ സീതയെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നു. കിളികൾ പാടുകയാണ്, താടകയെന്നൊരു പെണ്ണുമായി കൂട്ടുചേർന്ന് കാട്ടിൽ രാമൻ ഉല്ലസിച്ചാടിപ്പാടി നടന്നിരുന്നു എന്നാണ് ആ പാട്ടിലെ ആശയം. ഈ പാട്ടിന് ഒടുവിൽ രണ്ട് ഭടന്മാർ അവിടെ പെട്ടെന്ന് കടന്നു വരികയും പാട്ടുപാടിയ പക്ഷിയെ കൊന്നുകളയുകയും ചെയ്യുന്നു. അപവാദങ്ങൾ പ്രചരിപ്പിക്കുന്നവർ, അപവാദങ്ങൾ അറിയാതെ അറിയാ കഥകൾ പറഞ്ഞു പ്രചരിപ്പിക്കുന്നവർക്ക് എന്താണ് സംഭവിക്കുക? സ്വാതന്ത്ര്യാഭിവാഞ്ച എന്തിനുമുള്ള സ്വാതന്ത്ര്യമാണോ എന്നുള്ള ചിന്തയിലേക്ക് സീത കടന്നു പോകുന്നു. കാണുക.
കേൾക്കുന്നത് എന്തും വിശ്വസിക്കരുത് എന്നൊരു ചൈനീസ് പഴമൊഴിയുണ്ട്. നമ്മൾ കണ്ട ഈ ഭാഗത്തിൽ സീത രാമനെക്കുറിച്ച് പക്ഷികളിൽ നിന്നും കേൾക്കുന്നത് ഒരു അപവാദ കഥയാണ്. നമ്മൾ കണ്ട സീത അത് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. എന്നാൽ അവർക്ക് ആ അപവാദ കഥ കൊണ്ട് നേരിടേണ്ടി വന്നത് എന്താണ്? അതിലൊരു പക്ഷിയെ മരണം കവർന്നെടുക്കുന്നു. അപവാദങ്ങൾ പറയുന്നത് എത്ര വ്യക്തിത്വരഹിതമായ കാര്യമാണ്, അതുപോലെ തന്നെയാണ് അപവാദങ്ങൾ കേട്ടുകൊണ്ട് തെറ്റിദ്ധാരണകൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് പെരുമാറുന്നത്. സീതയുടെ വ്യക്തിത്വത്തിൽ ഏറ്റവും പ്രസക്തമായ ഒന്നാണ് നമ്മളിവിടെ കണ്ടത്. ആദരിക്കുക, വിശ്വസിക്കുക, സ്വതന്ത്രമായി ജീവിക്കുക. ഭാരതീയ സംസ്കാരം മുന്നോട്ട് വയ്ക്കുന്ന വലിയൊരു പരമ്പൊരുളുണ്ട്. സത്യം പറയുക, പ്രിയത്തോട് പറയുക, അപ്രിയ സത്യം പറയാതിരിക്കുക. രാമായണം ഈ തത്വത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. സത്യം പറയുക, സത്യത്തിൽ അധിഷ്ഠിതമാണ് രാമായണം എന്ന് പറയുമ്പോൾ സത്യം പറയുവാനുള്ള ശ്രമം വളരെ ഭംഗിയായി തന്നെ നമുക്ക് രാമായണത്തിൽ കാണാം. എങ്ങനെ മനുഷ്യനാകാം എന്നും രാമായണം പഠിപ്പിക്കുന്നുണ്ട്. അത് രാമൻ്റെ ചിന്തകളിലൂടെ ആകുമ്പോൾ ഒന്നുകൂടി ശ്രേഷ്ഠമാകുന്നു. ശ്രേഷ്ഠമാവുക എന്നുള്ളതാണല്ലോ ചിന്തകൾക്ക് പ്രധാനമായും വേണ്ടത്. ചിന്തകൾ ശ്രേഷ്ഠമായ വാക്കുകൾ അതുപോലെ ശ്രേഷ്ഠമാകും, കർമ്മവും ശ്രേഷ്ഠമാകും. അങ്ങനെ ഭാരതീയതയെ അറിയുവാൻ രാമായണം ഒരു കാരണവുമാകും. അന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. നമ്മൾ ചോദ്യങ്ങളിലൂടെ ഉത്തരങ്ങളിലൂടെ പോവുകയാണ്, ഒരു പാലം മാതിരിയാണ്. അതിൻ്റെ തൂണുകളാണ് ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ പാലങ്ങളുടെ കോൺക്രീറ്റാണ്. അങ്ങനെ വേണം നമുക്ക് അപ്പുറത്തേക്ക് എത്താൻ. പ്രശ്നോപനിഷത്ത് 8 പ്രഗത്ഭരായിട്ടുള്ള സന്യാസിമാരുടെ മക്കളുടെ ചോദ്യമാണ്. ആ ഉപനിഷത്തിൻ്റെ പേര് തന്നെ പ്രശ്നോപനിഷത്തെന്നാണ്, ചോദ്യം ചോദിക്കാം. ഇപ്പോൾ നമ്മൾ ചോദ്യത്തിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ ചില കാര്യങ്ങൾ പ്രസംഗത്തിലൂടെ പോകുമ്പോൾ മുഴുവനും വിവരിക്കാൻ പറ്റില്ല. ചോദ്യങ്ങൾ മാറി മാറി വിദ്യാർത്ഥികളിൽ നിന്ന് വരുമ്പോൾ അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ വിട്ടുപോകാൻ സാധ്യതയില്ലാത്ത വിധത്തിൽ വിവരിക്കാൻ സാധിക്കും. അമൃത തന്നെയാണ് അടുത്ത ചോദ്യവും ചോദിക്കുന്നത്. അമൃത, ചോദിച്ചോളൂ. രാമായണത്തിൽ നിറയെ ഉപദേശങ്ങളുണ്ടല്ലോ, രാമൻ ലക്ഷ്മണനെ ഉപദേശിക്കുന്നതിൻ്റെ പ്രസക്തി എന്താണ്? ഇന്നത്തെ കാലഘട്ടത്തിലെ പ്രസക്തിയാണ്. ലക്ഷ്മണന് അതിൻ്റെ പ്രസക്തിയോ രാമന് പ്രസക്തിയോ അല്ല, നമുക്കതിൻ്റെ പ്രസക്തി എന്താണെന്നായിരിക്കും ഉദ്ദേശിച്ചത് അല്ലേ? അപ്പോൾ ഏതായാലും ശരിക്ക് രാജ്യപട്ടാഭിഷേകം ധൃതി പിടിച്ച് നടത്താൻ ദശരഥൻ തീരുമാനിച്ചു. നമുക്കറിയാം ശത്രുഘ്നനും ഭരതനും ഗൗഹാട്ടിയിലായിരുന്ന സമയത്താണ് ഈ തീരുമാനമെടുത്തത്. അപ്പോൾ പെട്ടെന്ന് തീരുമാനമെടുത്തത് എന്താ കാരണം? ഒരുത്തനെ തന്നെ നിനച്ചിരുന്നാൽ വരുന്നതെല്ലാം അവനെന്ന് തോന്നും. ദശരഥൻ്റെ മാനസികാവസ്ഥ അതായിരുന്നു. ശരിക്ക് ശ്രീരാമൻ്റെ പട്ടാഭിഷേകം നടക്കുന്നതിന് മുമ്പ് കൈകേയി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്നൊരു ഭയം ഉണ്ടായിരുന്നു. ആ ഭയത്തിലിങ്ങനെ വിറങ്ങലിച്ചുകൊണ്ടാണ് ആരെയും കൂടുതൽ അറിയിക്കാതെ പട്ടാഭിഷേകം നടത്താൻ തീരുമാനിച്ചത്. ഭയപ്പെട്ട് ഭയപ്പെട്ട് തന്നെ അവസാനം അത് നടത്താൻ തീരുമാനിച്ചു. തീരുമാനിച്ചു കഴിഞ്ഞപ്പോഴാണ് മന്ദര കൈകേയിയെ ഉപദേശിച്ച് തൻ്റെ മകന് 14 രാജ്യഭാരം കൊടുക്കണമെന്നും 14 രാമൻ കാട്ടിലേക്ക് പോകണമെന്നുമല്ല പറയുന്നത്. അപ്പോൾ അവിടെ പട്ടാഭിഷേകത്തിൻ്റെ സർവ്വതം നിറഞ്ഞു നിൽക്കുകയാണ്. നിറഞ്ഞു നിൽക്കുമ്പോൾ ആണ് ഈ അശരീരി മാതിരി ഇത് കേൾക്കുന്നത്, രാമൻ കാട്ടിലേക്ക് പോകണം, ഭരതനെ വിളിച്ചു വരുത്തിയിട്ട് രാജ്യഭാരം ഏൽപ്പിക്കണം. അപ്പോൾ രാമൻ ശാന്തനായിട്ടിരുന്നു. രാമൻ ഒരു വികാരം ഉണ്ടായിരുന്നു. ലക്ഷ്മണൻ അങ്ങനെയല്ല, വളരെ വളരെ ഷാർപ്പായിട്ടാണ് ലക്ഷ്മണൻ റിയാക്ട് ചെയ്തത്. കാരണം എൻ്റെ ജ്യേഷ്ഠനോട് കാട്ടിലേക്ക് പോകണമെന്ന് പറയാൻ കൈകേയി ആരാണ്? കാരണം ഇവിടെ പട്ടാഭിഷേകത്തിന് എല്ലാ തീരുമാനവും എടുത്തപ്പോൾ വികാര തീവ്രമായിട്ടാണ് ലക്ഷ്മണൻ റിയാക്ട് ചെയ്തത്. വാളെടുത്ത് ദശരഥനെ വെട്ടിക്കൊല്ലുമെന്ന ലെവലിലേക്ക് വരെയും ലക്ഷ്മണൻ വികാര തീവ്രമായിട്ട് പോയി. ആ സമയത്താണ് രാമൻ ലക്ഷ്മണനെ ഉപദേശിക്കുന്നത്. ഏതാണ്ട് 90 രാമൻ ലക്ഷ്മണനോട് പറയുന്നത്. അതിലാദ്യം പറയുന്നത് കാരണാഭാവേ കാര്യാഭാവ,
ഒരു കാരണമില്ലാതെ ഒരു കാര്യവും ലോകത്ത് നടക്കുന്നില്ല. ലക്ഷ്മണ, ഈ പട്ടാഭിഷേകം തടയപ്പെടാൻ കാരണം, ഇതിന് നാല് വാക്ക് പറയുന്നുണ്ട്, അതാണ് ദൈവനിശ്ചയം, അതാണ് ഈശ്വരേച്ഛ, അതാണ് വിധി, അതാണ് നിയതി, ഇംഗ്ലീഷിൽ ഡെസ്റ്റിനി. അങ്ങനെ സംഭവിക്കേണ്ടതാണ്, അത് നമ്മളൊന്ന് തീരുമാനിക്കുന്നതല്ല. എന്നിട്ട് ലക്ഷ്മണന് പറഞ്ഞു കൊടുക്കുന്നത്, ഈശ്വരേച്ഛ, വിധി, നിയതി, തലയിലെഴുത്ത് എന്നൊക്കെ നമ്മൾ പറയില്ലേ, എന്താ അത് എന്നുള്ളതിന് ലക്ഷ്മണന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കാര്യങ്ങൾ ഒരേ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അതിനൊരു മാറ്റം ഉണ്ടായാൽ ആ മാറ്റത്തിന് പറയുന്ന പേരാണ് ഈശ്വര നിശ്ചയം, തലയിലെഴുത്ത്, വിധി. അത് നമ്മളല്ല, അത് പ്രകൃതിയാണ് കൊടുക്കുന്നത് ലക്ഷ്മണ. അതുകൊണ്ട് വികാരത്തിൻ്റെ പുറത്ത് നീ ഒന്നും ചെയ്യരുത്, വിചാരത്തിൻ്റെ പുറത്ത് വേണം ചെയ്യാൻ. വികാരത്തിൻ്റെ പുറത്ത് ചെയ്ത കാര്യങ്ങൾ പിന്നെ തിരുത്താൻ പറ്റില്ല. ഏത് കാര്യം ലോകത്തിൽ സംഭവിക്കുമ്പോഴും അതിൻ്റെ പുറകിലൊരു കാരണമുണ്ട്. നമുക്കറിയാവുന്ന കാരണമായിരിക്കാം, അറിയാത്ത കാരണമായിരിക്കും. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിലെ ലക്ഷ്യവും മാർഗവും ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയായിട്ട് ഭരിക്കലല്ല. ഞാൻ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നതിൽ വേറെ ലക്ഷ്യമുണ്ട്. പിന്നീടാണ് അഗസ്ത്യ മഹർഷി രാമനോട് പറയുന്നത് നിൻ്റെ ജീവിത ലക്ഷ്യം ഇതാണെന്ന്. പക്ഷേ രാമന് അറിയാമായിരുന്നു തൻ്റെ രാജ്യഭാരം എന്ന് പറയുന്നത് കോസല രാജ്യത്തിൻ്റെ തലസ്ഥാനമായ അയോധ്യയിലിരുന്ന് കൊണ്ട് ജീവിതം മുഴുവനും രാജാവായിട്ട് ഭരിക്കലല്ല രാമൻ്റെ അവതാര ലക്ഷ്യം, വേറെ ലക്ഷ്യമുണ്ട്. അതുകൊണ്ട് നീ വികാരം കൊള്ളരുത്. എന്നിട്ട് ലക്ഷ്മണനെ അങ്ങ് സാന്ത്വനപ്പെടുത്തുന്ന ധാരാളം വരികൾ, ഞാൻ നേരത്തെ പറഞ്ഞു 90-ലധികം പോയിൻറ്റുകളാണ് രാമൻ ലക്ഷ്മണനോട് ഉപദേശിക്കുന്നത്. ലക്ഷ്മണ ഉപദേശം എന്നാ പറയുക, നമ്മുടെ കേരളീയർക്ക് പറ്റിയ ഉപദേശമാണ്. എന്താ കാരണം അറിയോ? മൊത്തം കുഴപ്പത്തിൽ റിയാക്റ്റ് ചെയ്തിട്ട് പത്രമാധ്യമങ്ങളിൽ കണ്ടിട്ടുണ്ടല്ലോ എന്തൊക്കെ രീതിയിലാണ് ഓരോരുത്തരും വികാരം കൊണ്ട് റിയാക്റ്റ് ചെയ്യുന്നത്. നമ്മളെന്നുള്ള വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്, വേറൊരാളെ ചൂണ്ടിക്കാണിച്ചതല്ല, നമ്മളെല്ലാവരും. പക്ഷേ ഈ വികാരത്തിൻ്റെ പുറത്ത് റിയാക്റ്റ് ചെയ്യുമ്പോഴാണ് പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നത്. വിചാരത്തിൻ്റെ പുറത്ത് റിയാക്റ്റ് ചെയ്താൽ ഒന്നും ഉണ്ടാവില്ല. എന്നിട്ട് ലക്ഷ്മണനോട് പറയുന്നത്, ലക്ഷ്മണ നീ ചിന്തിച്ച് നോക്ക്, 101 കലശത്തിലെ വെള്ളം എൻ്റെ തലയിലൊഴിച്ച് രാജപട്ടാഭിഷേകം നടത്തേണ്ട കലശത്തിലെ വെള്ളം എൻ്റെ കാലിലൊഴിച്ച് എന്നെ വനത്തിലേക്ക് വിടുന്ന ആ നിയതി ആരുണ്ടാക്കി? ഇതിനകത്ത് ആരും ഉണ്ടാക്കിയതല്ല, അത് പ്രകൃതിയുടെ നിശ്ചയമാണ്. അതുകൊണ്ട് പ്രകൃതിയുടെ നിശ്ചയം എന്തോ അതാണ് നടത്തേണ്ടത്. നമ്മളിന്ന് ആലോചിച്ച് നോക്കുക, കുറേ അഴിമതികൾ ഭാരതത്തിൽ വന്നിരുന്നു, കുറേ അഴിമതികൾ ഒരു 5 വർഷങ്ങൾക്കും വന്നിരുന്നു. അതിൻ്റെ പരിണത ഫലം എന്താ? ഞാൻ പച്ച മലയാളത്തിൽ പറയാറുണ്ട്, ഇതൊക്കെ വന്നിട്ട് അവസാനം ഒരു ചായക്കടക്കാരൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി. ആ ഒരു മാറ്റം നോക്കുക, ആരുടെ നിശ്ചയമാണത്? പ്രകൃതി നിശ്ചയമാണ്. നമ്മൾ ധരിക്കുന്നു കാരണമോ കാര്യമോ എന്ത് വിവരിച്ചാലും ചിലതൊക്കെ പോകേണ്ട രീതിയിൽ പോകും. വെനെവർ ദ സിസ്റ്റം ഇൻ ഇക്വിലിബ്രിയം ഈസ് ഡിസ്റ്റർബ്ഡ്, സിസ്റ്റം വിൽ അഡ്ജസ്റ്റ് ഇറ്റ് സെൽഫ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇഫക്റ്റ് ഓഫ് ദി ഡിസ്റ്റർബൻസ് വിൽ ബി നള്ളിഫൈഡ് എന്ന് ലീ ഷാക്ലിയർ പ്രിൻസിപ്പിൾ ഉണ്ട്. ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ആ ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ, അതാണ് ലക്ഷ്മണന് ശരിക്കും രാമൻ ഉപദേശിച്ചത്. ഇപ്പം രാമായണത്തിൽ ഉപദേശങ്ങളുമുണ്ട്, അനുഭവങ്ങളുമുണ്ട്, ചെറിയ കഥകളുമുണ്ട്. ഏറ്റവും കൂടുതലുള്ളത് അനുഭവങ്ങളാണ്, അതിൻ്റെ കൂട്ടത്തിലുള്ളത് ഉപദേശങ്ങളാണ്. അതിലെ പ്രധാന ഉപദേശം ഭരതോപദേശം, അതിനു മുമ്പ് ലക്ഷ്മണോപദേശം, ലാസ്റ്റ് വിഭീഷണോപദേശം. ഈ ഉപദേശങ്ങൾ വളരെ നല്ലതാണ്. അതാണ് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കേണ്ടത്, മനസ്സിനെ മാറ്റിമറിക്കേണ്ടത്, ചിന്തകളെ മാറ്റിമറിക്കേണ്ടത്. പ്രണാമം, നമസ്കാരം. രാമായണം മറ്റെന്തൊക്കെ സന്ദേശങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്? തീർച്ചയായിട്ടും ഒരുപാട് ഘട്ടങ്ങൾ രാമൻ്റെ സ്ഥാനത്ത്, ദശരഥൻ്റെ സ്ഥാനത്ത്, കൈകേയിയുടെ, കൗസല്യയുടെ, ലക്ഷ്മണൻ്റെ സ്ഥാനത്ത് ഒക്കെയും നമ്മൾ നിന്നിട്ടുണ്ട്. പക്ഷേ ഇവരൊക്കെയും അവരുടെ ജീവിത സാഹചര്യങ്ങളെ നോക്കിക്കണ്ടതുപോലെയാണോ നമ്മൾ നോക്കിക്കണ്ടത് എന്ന് വിശകലനം ചെയ്യേണ്ടതുണ്ട്. അതൊരു വെറും കഥയല്ല, പക്ഷേ ആ കഥയെ നമ്മൾ ആഴത്തിൽ അറിഞ്ഞിരിക്കണം. കഥയുടെ ഓരോ സന്ദർഭങ്ങളും നമ്മുടെ ഹൃദയത്തിൽ ദൃശ്യങ്ങൾ പതിഞ്ഞു നിൽക്കണം. അതിന് രാമായണത്തിൽ ദൃശ്യങ്ങളായും കഥകളായും തന്നെ ഉൾക്കൊള്ളണം. രാവണൻ നയജ്ഞനോ അതോ ദണ്ഡ്യനോ എന്നറിയാനായിട്ട് ഒരു ദൂതനെയാണ് പറഞ്ഞയക്കേണ്ടത്. ഉത്തമനായിട്ടുള്ള ദൂതൻ വേണം പോവാൻ. എന്താ ഉത്തമനായിട്ടുള്ള ദൂതൻ്റെ പ്രത്യേകടാ എന്നാണെങ്കിൽ ബുദ്ധിദാനനിപുണനാവും, ബുദ്ധിയെ ദാനം ചെയ്യുന്നതിൽ നൈപുണ്യമുള്ളവനാവും ഉത്തമനായിട്ടുള്ള ദൂതൻ.
ബുദ്ധിയെ ദാനം ചെയ്യാം. അങ്ങനെ ഒരു ദാനം കേട്ടിട്ടുണ്ടോടോ? പല ഡിക്കിലും പോയി ദാനം വാങ്ങണ ആളല്ലേ, കേട്ടിട്ടുണ്ടോ? കൊടുത്ത ശീലുണ്ടാവില്ല, വാങ്ങിയുണ്ടാവും. ഇങ്ങനെ ഒന്ന് വാങ്ങിയുണ്ടോ ബുദ്ധിദാനം? അങ്ങനെ ഒരു ദാനം കേട്ടിട്ടുണ്ടല്ല. കന്യാദാനം, വസ്ത്രദാനം, ഭൂദാനം എന്നൊക്കെ പണ്ട് ചില ദാനങ്ങൾ, ഇന്നിപ്പം ചില വേറെ പുതിയതായിട്ടുള്ള ചില ദാനങ്ങളൊക്കെ ഉണ്ട്, പലതുണ്ട്. അതിൽ ഇങ്ങനെ ഒരു ദാനം കേട്ടിട്ടില്ലല്ലോ. അതെന്താ ഈ ബുദ്ധിദാനം എന്നാണെങ്കിൽ ആരുടെ മുമ്പിൽ ചെന്ന് എന്താണോ പറയണത് അത് കേൾക്കണ ആൾക്ക് ഗ്രഹിക്കാൻ പാകത്തിനാക്കി പറഞ്ഞു കൊടുക്കാനുള്ള സാമർഥ്യമില്ലേ, അതിനാണ് ബുദ്ധിദാന നൈപുണ്യം എന്ന് പറയണത്. ദൂതൻ ബുദ്ധിദാന നിപുണനാവണം, അങ്ങനെ ഒരാൾ വേണം പോവാൻ. സുഗ്രീവാ, അടാരാ എന്ന് വിചാരിക്കണ്ടോ? അടാരാന്നുള്ളത് ആലോചിക്കണ്ടോ? അങ്ങനെ ഒരാളുണ്ട, അടാരാന്നല്ലേ. അങ്കടാ ദൂതാ ഗച്ഛതു, അങ്കതൻ ദൂതനായിട്ട് പോട്ടെ. അങ്കതന് ഈ പറഞ്ഞ സാമർഥ്യമൊക്കെ ഉണ്ട് എന്ന് മാത്രമല്ല, അങ്കതൻ്റെ പ്രത്യേകത എന്താ? എന്താണല്ലേ, ബാലീന പുത്ര, ബാലിയുടെ പുത്രനാണ് അങ്കദൻ. ബാലിയുടെ പുത്രനാണ്, അച്ഛൻ കേമനാണ് അല്ലേ. അവിടെ ഒരു കേമത്തൻ തന്നെയാണ്, അച്ഛൻ്റെ പേര് പറയുക. എന്നാൽ സന്തതികൾക്ക് അത്രയൊന്നും ഉണ്ടാവില്ല കേട്ടോ, പല ഡിക്കിലും ഉണ്ടേ. ഇന്ന വംശത്തിൽ ജനിച്ചു ഇന്ന ആളുടെ മകനാണെന്ന് ഇങ്ങനെ പറഞ്ഞു നടക്കേ ഉള്ളൂ. അല്ലാണ്ട് ആ വിടുവാൻ യാതൊരു ഗുണദോഷവുമില്ല, അതിൻ്റെ യാതൊരു മെച്ചവും ഇല്ല. അങ്ങനെയല്ലേ? എന്നാൽ ഇവിടെ അങ്കദൻ അങ്ങനെയാണോ? ബാലിയുടെ പുത്രനാണ് എന്ന് പറയാം. ബാലീന പുത്ര, ബാലിയുടെ പുത്രൻ തന്നെയാണോ? അതിൽ യാതൊരു സംശയവുമില്ല. അങ്കദൻ്റെ പരാക്രമം കണ്ട് കണ്ട അമ്പ വെറുതെ അല്ലാടോ, അച്ഛൻ്റെ ഗുണങ്ങൾ സാമർഥ്യം മുഴുവൻ കിട്ടിയിട്ടുണ്ട് എന്ന് ആളുകൾ പറയാം. അത്രയ്ക്കുണ്ടോ വൈഭവം? അതുകൊണ്ട് അങ്കദനെ ദൂതനായിട്ട് പറഞ്ഞേക്കണം. അങ്കദൻ ദൂതനായിട്ട് അവിടെ ചെന്ന് എന്താ പറയേണ്ടത് എന്നാണെങ്കിൽ, പൗലസ്ത്യസ്യ ഹിതം ബ്രവീതു, രാവണന് ഹിതം പറയണം. രാക്ഷസ ചക്രവർത്തി രാവണന് ഹിതത്തെ പറയണം. ഹിതം എന്ന് പറഞ്ഞാൽ, ഹിതം എന്ന് പറഞ്ഞാൽ എന്താ? കേൾക്കാനിഷ്ടമുള്ളതെന്നാണ് സ്വടവേ എല്ലാവരും ധരിച്ചേക്കണേ. എന്നാ അങ്ങനല്ല, കേൾക്കാനിഷ്ടമുള്ളതല്ല ഹിതം. കേൾക്കുമ്പോൾ ഇഷ്ടമുള്ളതൊന്നും കുറേ കാലം കഴിഞ്ഞാൽ ഗുണത്തിൽ വന്നോളണമെന്നില്ല. പിന്നെയോ, ഹിതം എന്ന് പറഞ്ഞാൽ ശ്രേയസ്സിനെ പ്രദാനം ചെയ്യണത്, ശ്രേയസ്കരായിട്ടുള്ളത്. രാവണന് ശ്രേയസ്കരായിട്ടുള്ളത് പറയണം. അതെന്താ? അതെന്താണല്ലേ, സീതാം പരിത്യജ്യതാം, സീതയെ പരിത്യജിക്കണം, സീതയെ ഉപേക്ഷിക്കണം. ആ സീതയെ ഉപേക്ഷിക്കുകയാണ് ചെയ്യേണ്ടത്, അതാണ് രാവണന് ശ്രേയസ്കരായിട്ടുള്ളത്. സീതാം പരിത്യജ്യതാം, സീതയെ പരിത്യജിക്കണം, സീതയെ ഉപേക്ഷിക്കണം. ആ സീതയെ ഉപേക്ഷിക്കുകയാണ് ചെയ്യേണ്ടത്, അതാണ് രാവണന് ശ്രേയസ്കരായിട്ടുള്ളത്. അടങ്ങനെ പറഞ്ഞു. പറഞ്ഞപ്പോൾ രാവണനും സമ്മതമാണ്, ഉപേക്ഷിക്കാം. ഉപേക്ഷിക്കണം എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, എപ്പോൾ വേണമെന്നോ എങ്ങനെ വേണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല അല്ലേ. ഉപേക്ഷിക്കാം ഇപ്പോഴല്ല. ഇപ്പം സീത നല്ല ചെറുപ്പമാണ്, നല്ല സൗന്ദര്യം, എന്താ ഒരു കൗതുകം കാണാനുള്ള ഭംഗി. അടക്കം ഇല്ലാണ്ടാവും, കുറേ കാലം കഴിഞ്ഞ് എത്ര സൗന്ദര്യമുള്ള ആളാണെങ്കിലും വാർദ്ധക്യം കണ്ട് വന്നാൽ അടക്കം ഇല്ലാണ്ടാവും. വായലിൻ്റെ ഉള്ളിലത്തെ പല്ലൊക്കെ കൊഴിഞ്ഞ് താടിയും മൂക്കും തമ്മിലുള്ള കൂടിക്കാഴ്ച കഴിഞ്ഞ് അങ്ങനെയാവും. അങ്ങനെ ആവുമ്പോൾ ഞാൻ സീത ഉപേക്ഷിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണോ? അങ്ങനെ ഉപേക്ഷിച്ചാൽ മതിയോ? ഇങ്ങനെ ഏതെങ്കിലും കാലത്ത് ഉപേക്ഷിക്കണം എന്നല്ല, സഹസാ പരിത്യജ്യതാം, വേഗം ഉപേക്ഷിക്കണം. ഇനി അതിന് ഇടതാമസം വേണ്ട എന്ന് മാത്രല്ല, എങ്ങനെയാ ഉപേക്ഷിക്കേണ്ടത്? തം രാമം ശരണം ഭജ, ആ രാമനെ ശരണം ഭജിച്ചും കൊണ്ട് വേണം. ആ ശ്രീരാമചന്ദ്രനെ ശരണായിട്ട് പ്രാപിക്കണം, ശരണം ഭജിക്കണം. അങ്ങനെ സീതാദേവിയെ ഉപേക്ഷിക്കണം. ഇതാണ് രാവണനോട് പറയേണ്ടത്. ഇങ്ങനെ പറയുമ്പോൾ തരഹി നാ ഇഷ്യേൽ, രാവണൻ അതിനെ ഇച്ഛിക്കണില്ല, അങ്ങനെ ചെയ്യാൻ ഭാവമില്ല എന്നാണെങ്കിൽ പിന്നെന്താ, പിന്നെ ഞാനെന്താ ചെയ്യുക എന്നല്ലേ. വിഭീഷണം ദശമുഖസ്ഥാനേ അഭിഷിഷ്യാമീ, ആ വിഭീഷണനെ
രാവണന്റെ അനുജനായിരിക്കുന്ന വിഭീഷണനെ ദശമുഖസ്ഥാനത്തിങ്കിൽ വെച്ച് അഭിഷേകം ചെയ്യും. രാക്ഷസ ചക്രവർത്തിയായിട്ട് ലങ്കയുടെ ചക്രവർത്തിയായിട്ട് ഞാൻ വിഭീഷണനെ അഭിഷേകം ചെയ്യണുണ്ട്. അതിൽ യാതൊരു സംശയമില്ല. അത് സംശയമില്ലാത്ത കാര്യമാണ്. ഇങ്ങനെ ഞാൻ ചെയ്യണുണ്ട്. രാവണൻ സീതയെ ഉപേക്ഷിക്കണില്ല എങ്കിൽ വിഭീഷണനെ ലങ്കാരാജാവാക്കി വെച്ച് അഭിഷേകം ചെയ്യും. അതിൽ യാതൊരു സംശയമില്ല. കടന്നുപോയ ഒരു കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തിൻ്റെ സഞ്ചാരത്തെ, വിജയിയായ ഒരു രാജാവിനെ, രാജാവിൻ്റെ പത്നിയെ ഒക്കെയും ഉൾക്കൊള്ളുവാൻ രാമായണം പ്രേരണയാകട്ടെ. എന്നാൽ ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ രാമൻ്റെ കഥാംശങ്ങൾ, ജീവിതാംശങ്ങൾ നമ്മിൽ ഓരോ തവണയും പ്രേരണയാകട്ടെ, ഊർജമേകട്ടെ. രാമായണം.